സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് സ്നാപകന്റെ പിതാവായ സഖറിയാടെ സ്തോത്രഗീതം നാം ഏറ്റുപാടുകയാണ്. ലൂക്ക 67 മുതൽ 79 വരെ പഴയ നിയമ പ്രവചനങ്ങളിലെ സൂചനകളാൽ സമ്പന്നമാണ് ഈ ഗീതം. തന്റെ പുത്രനായ യോഹന്നാന്റെ വിസ്മയകരമായ ജനനത്തിന്റെ അവസരത്തിലാണ് സഖറിയ ഈ ഗീതം ആലപിക്കുന്നതെങ്കിലും അത് തന്റെ പുത്രനെ പ്രതിയുള്ള സ്തുതിയല്ല. നമുക്കെല്ലാം രക്ഷകനായി ദാവീദ് ഭവനത്തിൽ ദൈവം രക്ഷയുടെ ഒരു കൊമ്പ് ഉയർത്തി എന്നതിനെക്കുറിച്ചാണ് അത് സ്തുതിച്ചു പാടുന്നത്. ക്രിസ്തുവിലേക്ക് പ്രവഹിക്കുകയാണ് ബെനദിക്തൂസ് എന്ന ഈ സ്തോത്രഗീതം. അപ്രകാരം ഉന്നതത്തിൽ നിന്ന് വന്ന ഉദയരശ്മി പോലെ രക്ഷകനായി ക്രിസ്തു വരുന്നു. ഇന്നലെ മലാക്കി 4:2 പറഞ്ഞു വെച്ചതാണത്, സൂര്യന്റെ ചിറകുപോലെ രക്ഷ വിടരുന്നുവെന്ന്. ദാവീദിനോട് ദൈവം ചെയ്ത ഉടമ്പടിയുടെ ഈ സുന്ദര ചിത്രം വിവരിക്കുകയാണ് ഇന്ന് 2 സാമുവേൽ 7 സങ്കീർത്തനം 89. ദേവദാരുക്കൾ കൊണ്ട് നിർമ്മിച്ച ഭവനത്തിൽ താൻ വസിക്കുമ്പോൾ ദൈവം തന്റെ വാഗ്ദത്ത പേടകത്തിൽ വിരികൾ കൊണ്ട് മാത്രം മറയ്ക്കപ്പെട്ട കൂടാരത്തിൽ പാർക്കുന്നുവെന്ന് ദാവീദിന്റെ നെഞ്ചുരുക്കമാണ്. അവൻ ദൈവത്തിനൊരു ഭവനം പണിയാൻ അതിനാൽ ആഗ്രഹിക്കുന്നു. എന്നാൽ നാഥാൻ പ്രവാചകൻ വഴി ദൈവം തന്റെ പദ്ധതികൾ ദാവീദിനെ അറിയിക്കുകയാണ്. ദാവീദ് എന്ന വ്യക്തിയെയും അവന്റെ സ്നേഹാവേശത്തെയും ദൈവം അംഗീകരിക്കുമ്പോൾ തന്നെ അവന്റെ ഈ ദേവാലയ നിർമ്മാണ പദ്ധതിയെ ദൈവം അംഗീകരിക്കുന്നില്ല. കാരണം ദൈവത്തിന് ദാവീദിനെ കുറിച്ചൊരു പദ്ധതി വേറെ ഉണ്ടായിരുന്നു, അവനിൽ നിന്ന് ഒരു ദൈവഭവനത്തെ ഉയർത്താൻ, ദാവീദിന്റെ ഭവനത്തിൽ ചിരകാലം വാസമുറപ്പിക്കാൻ. കൂടാരങ്ങളിലാണ് താൻ പാർത്തിരുന്നത് എന്ന് ദൈവം അഭിമാനത്തോടെയാണ് പറഞ്ഞിരുന്നത്. തന്റെ ജനം കൂടാരങ്ങൾ ഇളക്കി പെറുക്കി ഓടി നടന്ന സ്ഥലങ്ങളിലെല്ലാം ദൈവം അവരോടൊപ്പം നടന്നു. വചനം മാംസമായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചുവെന്ന് അക്ഷരാർത്ഥത്തിൽ യോഹന്നാൻ ശ്ലീഹ പറയുമ്പോൾ യോഹന്നാൻ  1:14 ഇതിന്റെ അർത്ഥത്തിന് തികവേറുകയാണ്. ദൈവം ദാവീദിനോട് പറയുന്നു, ദാവീദിന്റെ പുത്രനെ തന്റെ പുത്രനായി തന്നെ ദൈവം കാണുമെന്നും അവന്റെ സിംഹാസനം നിത്യമായി നിലനിൽക്കുമെന്നും. ഇതൊരു അലംഘനീയമായ ഉടമ്പടിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ആ പുത്രനാകട്ടെ ദൈവനാമത്തിനൊരു ഭവനം പണിയുമെന്നും പറയുന്നു. ദൈവനാമം എന്നാൽ ദൈവാവിഷ്കാരം, ദൈവിക വെളിപാട് എന്നാണ് അർത്ഥം. ദൈവം തന്നെ തന്നെ വെളിവാക്കുന്ന സ്നേഹകാരുണ്യത്തിന്റെയും വിശ്വസ്തയുടെയും വഴികളാണത്. അതാണ് അവിടുത്തെ നാമം. ഇന്ന് സങ്കീർത്തനം 89 ഇതേറ്റു പാടുന്നുണ്ട്. ദാവീദിന്റെ രാജ്യം അനന്തകാലം നിലനിൽക്കണമെങ്കിൽ അത് അനന്തമായി നിലനിൽക്കുന്ന ഒരു ദാവീദ് പുത്രനിൽ ചെന്ന് ചേരേണ്ടതുണ്ട്. ക്രിസ്തു തന്നെയാണ് നിത്യനായ ഈ ദാവീദ് പുത്രൻ. ദാവീദിന്റെ ഏറ്റവും യോഗ്യനായ പുത്രൻ സോളമൻ പോലും ഈ പദവിക്ക് അർഹനാകുന്നില്ല. ഇന്ന് സങ്കീർത്തനം 89 ഒരു പൊള്ളുന്ന ചോദ്യം ഉയർത്തുന്നുണ്ട്. ഇന്നലെ നാം കേട്ടതുപോലെ തന്നെ, ദൈവമേ നീ എവിടെ, നിന്റെ ഉടമ്പടിയും വാഗ്ദാനങ്ങളും തെറ്റുന്നുവല്ലോ. ഒരു പക്ഷേ സോളമന്റെ ഭരണശേഷം രാജ്യം രണ്ടായി പിളർന്നപ്പോൾ ഉയർന്ന രോദനമാകാം ഇത്. നിത്യം നിലനിൽക്കുമെന്ന് പറഞ്ഞ ദാവീദ് ഭവനം ആദ്യ ചുവടിലെ പിളർന്നു പോകുന്നല്ലോ. അതുമല്ലെങ്കിൽ ഇന്നലെ നാം കണ്ടതുപോലെ ദീർഘമൗനത്തിന്റെ ആ കാലഘട്ടത്തിൽ സഖറിയ ഹഗായ് പ്രവാചകരിൽ നാം കാണുന്നതുപോലെ രാഷ്ട്രീയ ഞെരുക്കങ്ങളിൽ വലയുന്ന ജനത ഉയർത്തുന്ന മിശിഹായെക്കുറിച്ചുള്ള തീവ്ര പ്രതീക്ഷയുമാകാം. ഈ ചോദ്യത്തിന് നിശ്ചിതമായ ഉത്തരം ഈ സങ്കീർത്തനം പകരുന്നില്ല. കൊട്ടിഘോഷിക്കപ്പെട്ട ദാവീദിന്റെ ഉടമ്പടി തകർന്നടിയുന്നുവെന്ന് കരുതുമ്പോഴും സങ്കീർത്തനം പകരം പറയുകയാണ്, ദൈവം എന്നും എപ്പോഴും വിശ്വസ്തനാണ്. ഇനി നിങ്ങൾ കാത്തിരുന്ന് കണ്ടുകൊള്ളുക, നിങ്ങൾക്കുള്ള ഉത്തരം അന്ന് അവിടെ ലഭ്യമാകും. വരുമെന്ന് പറഞ്ഞവൻ വരിക തന്നെ ചെയ്യും. ദാവീദുമായി ദൈവം ചെയ്ത ഉടമ്പടിയുടെ ഏറ്റവും വലിയ സവിശേഷതയാണ് അതിന്റെ അലംഘനീയത എന്നത്. പിന്നെ പിതാവിന് മക്കളോടെന്ന പോലെയുള്ള അതിന്റെ കെട്ടുറപ്പും. സങ്കീർത്തനം 88 89 ഒക്കെ ചേർത്ത് വായിച്ചിട്ട് ഇതുകൂടി മനസ്സിലാക്കുമ്പോൾ അതിന് വ്യക്തിപരമായ ഒരു മാനം കൈവരുന്നുണ്ട്. നമ്മുടെ വ്യക്തി ജീവിതത്തിലും പൊള്ളുന്ന ചോദ്യങ്ങൾ കൊണ്ട് നാം വലയുമ്പോൾ നാം ഓർത്തുകൊള്ളുക, നമ്മെ മക്കളെപ്പോലെ കരുതും എന്ന ദൈവിക വാഗ്ദാനം ഒരു കാലത്തും മുലയാൻ പോകുന്നില്ല. ദൈവം തന്റെ ആദ്യ ജാതനിൽ നമുക്ക് നൽകിയ ഉറപ്പാണത്, നമ്മുടെ ജ്യേഷ്ഠ സഹോദരനായ ക്രിസ്തുവിൽ.